നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൈ മുറിഞ്ഞല്ലോ പ്രീതി. ഇതാ നിനക്കുള്ള എന്റെ മറുപടി. അമ്മ ഇതെന്താ കാണിച്ചത്? എന്തെങ്കിലും പറ്റൂ ശാലിനി? ഒന്നുമില്ല. ആരെ അമ്മ ചവിട്ടിയെന്ന് അമ്മയ്ക്കറിയോ? അയ്യോ, ചോറ് നന്നായി വരുന്നുണ്ടല്ലോ. ബ്ലേഡ് സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെ അമ്മ ചവിട്ടിയത്. അവൻ ആരാന്നറിയോ അമ്മയ്ക്ക്? അമ്മ പേടിച്ചു എന്ന് തോന്നുന്നു. ഇതേ ഉള്ളൂ അമ്മയെ വരുതിയിലാക്കാൻ ഒരു വഴി. ശാലിനി, ഞാൻ മരുന്നെടുത്തോണ്ട് വരാം, നീ ഇവിടെ ഇരിക്ക. അനീത്തിയുടെ സീമന്ത നടത്താനുള്ള ഒരുക്കത്തിലായിരിക്കും വിഷ്ണു. അവനിവിടെ വന്നപ്പോ ഒന്നും മിണ്ടാതെ അമ്മയുടെ ഉപാധികളെല്ലാം അംഗീകരിച്ചു പോയത് അനിയത്തിയോടുള്ള സ്നേഹം കൊണ്ടാ. ഇപ്പോ അനിയത്തിയെ സീമന്തത്തിന് വിടില്ലാന്നറിയുമ്പോ അവൻ ദേഷ്യത്തിലാവും. ശാലിനി അമ്മ ചവിട്ടിന്ന് കൂടെ അറിഞ്ഞ ശാലിനി എന്ന് പറയുന്നത് വിഷ്ണുവിന്റെ പ്രാണനാണെന്നറിയാലോ. ആ ശാലിനിയുടെ ദേഹത്തു നിന്നാണ് ചോര വീണത്. അതിനു പകരം ചോര വീഴ്ത്താതെ അവൻ അറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ലമ്മേ. വേദനയുണ്ടോ ശാലിനി? ഇല്ല പ്രീതി, കുഴപ്പമൊന്നുമില്ല. വേദന മനസ്സിന പ്രീതി അവരെന്റെ കൂടെ അയക്കാത്തതിന്. എനിക്ക് സീമന്തൊന്നും വേണ്ട ശാലിനി, അത് വിധിച്ചിട്ടില്ലെന്ന് സമാധാനിച്ചോളാം. അർജുനേട്ടനൊപ്പം താമസിക്കാനെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ. ആ സാമീപ്യം മാത്രം മതി. വേറൊരു സന്തോഷം വേണ്ട. ശാലിനി തിരിച്ചു വിളിക്ക്. ഇതല്പ കടന്നുപോയി ഭാമേ. എന്ത് കടന്നുപോയിന്ന്? അമ്മ അവൾ അർഹിക്കുന്ന ശിക്ഷ തന്നെയാ ഭാമാന്റെ അവക്ക് കൊടുത്തത്. എന്താടാ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും സാധിക്കാത്തത്? ഇന്ന് സാധിച്ചു. പ്രീതി, ആ ആയുധം പണ്ടേ എടുത്ത് പ്രയോഗിച്ചാ മതിയായിരുന്നു. അമ്മേ, ഇത്
അപകടത്തിലേക്കാണ് ഈ പോക്ക്. ശാലിനി, ഇങ്ങ് വാ. ഞാൻ രണ്ടാമതൊന്ന് ആലോചിച്ചപ്പോ പ്രീതിയെ കൂടി നിനക്കൊപ്പം അയക്കാന്ന് തോന്നി. ഒരു പെൺകുട്ടിയുടെ സീമന്തം തടയുന്നത് മനസാക്ഷിക്ക് നിരക്കുന്നതല്ല. എനിക്കും ഒരു പെൺകുട്ടി ഉള്ളതല്ലേ. പണി ഏറ്റു. സത്യമാണോ ഈ പറയുന്നത്? പ്രീതിയെ നീ കൊണ്ടുവയ്ക്കോ ശാലിനി, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് 100 കോടി പൊണ്ണിയും കിട്ടും. പൊണ്ണിയൊക്കെ അവിടെ ഇരിക്കട്ടെ, തൽക്കാലം ഇവിടെ നടന്നൊന്നും ആരും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.